അവിടെ ഇരിക്കാനല്ല കൊണ്ടുവന്ന്, ഇവിടെ പൂജ ചെയ്യണ്ട. പൂജ ചെയ്തു മണി പ്രൊഡക്ഷന്റെ പടത്തിന് വിളിച്ചാ? ഇല്ല, എനിക്ക് ആ വിളക്ക് കണ്ടപ്പോ മതിയായി. വിളക്ക്? നിങ്ങൾ ആ വിളക്ക് എന്നെ വിദേശിച്ച് വെച്ചതല്ലേ? അതെങ്ങനെ ഞാൻ കത്തിക്കും? പൂജ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ബുക്ക് ചെയ്യേണ്ട ഇദ്ദേഹത്തിനല്ല, ഏണിയാണ് ബുക്ക് ചെയ്യേണ്ടത്. ഒരു ഏണി വെച്ചല്ലാതെ ഇദ്ദേഹത്തിന് അതിനകത്തോട്ട് കയറാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ ഈ പരിപാടിക്ക് ഇപ്പൊ വന്നു തന്നെ എനിക്കിപ്പോ ഒരു ഏണിയായിരിക്കുവാ. എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കുവാ. ഒന്നുകിൽ എനിക്ക് എന്റെ സൈസിന് പറ്റിയ വിളക്ക് കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങള് ഹൈറ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാക്കണം, ഞാൻ വരുന്ന തുടങ്ങിയിട്ട് ദീപം കൊടുത്ത സമയത്ത് വരാന്നോ? അത് വേണ്ട, അത് വേണ്ട. വിളക്ക് കത്തിക്കാൻ എന്റെ മാഷ് വരും, എന്റെ മലയാളം പഠിപ്പിച്ച എന്റെ മാഷ്, എന്റെ നാവിൽ ഹരിശ്രീ എഴുതി തന്ന മാഷുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ വന്നത്? എന്നെ എന്തിനാ വിളിച്ചത്? ചുമ്മാ ഒരു ഓളത്തിന്. എല്ലാം ഓളാക്കാം. നിങ്ങൾ വന്നപ്പോ എന്താ ഓളായിരുന്നു? പിന്നെ സുനാമി ആയിരുന്നു, ചുമ്മാ ഇരിക്കും. പിന്നെ നല്ല രസമായിരുന്നു. നിങ്ങൾ വന്നപ്പോ തന്നെ എന്നാ ആരാ വരുന്ന നോക്കി? ആരാ നടി? നടി വന്നോ? നമ്മളാ ഹീറോയിൻ. എന്റെ മാഷ് വരാതെ പൂജ ചെയ്യാതെ എങ്ങനെ തുടങ്ങും? അങ്ങോട്ട് നോക്കി ആരാ വരുന്നേന്ന്. എന്റെ മലയാളം പഠിപ്പിച്ച എന്റെ സ്വന്തം മലയാളം മാഷ്, ഇതാണ് മാഷല്ലേ എന്നെ അത് പഠിപ്പിച്ച എന്റെ മാഷ്. നമസ്കാരം. പൂച്ചണ്ട്? പൂച്ചണ്ട്. പൂച്ചയുണ്ട്, ആടുണ്ട്, കറക്കുന്ന നാല് പശുവുണ്ട്, പിന്നെ ചവിട്ടുന്ന ഒരു സൈക്കിൾ ഉണ്ട്. കൂടുതൽ പൊക്ക ഉണ്ട, ഞാൻ അഹങ്കരിക്കും. മാഷ നിനക്കറിയില്ല? മാഷിന് നിക്കറില്ലെന്നോ? നിക്കറില്ലെന്നല്ല, മാഷ നിനക്കറിയില്ല. നിനക്കറിയാമോ പിടി വീണാനെ? എന്റെ മാഷ് എനിക്ക് മലയാളം പറഞ്ഞു തന്ന മലയാളം മാഷ. ഒരു മലയാളം മാഷ് കാതിൽ ചുവന്ന കടുക്കനിട്ട ഒരു മലയാളം മാഷ്. ഞാൻ ഉച്ചക്ക് വെള്ളം മാത്രം കുടിക്കുമ്പോ ചോറും പാത്രം നീട്ടിത്തരുമായിരുന്നു ഈ മാഷ്. അതുമാത്രോ എന്നിലൊരു സംവിധായകൻ ഉണ്ടെന്ന് കണ്ടെത്തി ഈ മാഷ്. അവസാനം സിനിമ പഠിക്കാനായി മദ്രാസിലേക്ക് വണ്ടി കയറിയപ്പോ സ്വന്തം കാതിലെ കടുക്കം വിറ്റ് പൈസയായി മാഷ എന്റെ അടുത്ത് വന്നു. നിറു കണ്ണുകളോടെ ഞാൻ മാഷോട് ചോദിച്ചു, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടും? അതെ, ഈ കരച്ചിലൊന്ന് കഴിഞ്ഞിരുന്ന ദീപം കളിയുകയായിരുന്നു. ഓക്കെ മാഷ്, ദീപം തെളിയിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് സംസാരിക്കണം. പറഞ്ഞോട്ടെ? പറ. ഈ മണിയനീച്ചയെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ, അതുപോലെ ഈ മണിയനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഞങ്ങളുടെ സ്കൂളിലെ ഉപ്പുമാവ് വരെയാണ്. കോരിച്ചൊരിയുന്ന ഒരു ഇടവപ്പാതി മഴയിൽ ഉപ്പുമാവ് വര കാറ്റിലിങ്ങനെ ആടി വിളയുകയാണ്. ഉപ്പുമാവ് വരയുടെ ഓടളകി പോയ സന്ദർഭത്തിൽ ഈ മണിയൻ ഒരു കീ റോലയുമായി ഉപ്പുമാവ് വരയുടെ മുകളിൽ കയറി ആ ചോർച്ച അടച്ചു. ആ ചോർച്ച അടച്ചിട്ട് അവനെ താഴെ ഇറങ്ങിയപ്പോ അവനെ ഞാൻ മാറോട് ചേർത്ത് നിർത്തിയിട്ട് അവനോട് ഞാൻ പറഞ്ഞു, മണിയാ, നിന്റെ ആ സംവിധാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു, നിന്നിൽ വലിയൊരു സംവിധായകൻ ഒളിഞ്ഞു കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാനത്തിലുള്ള ചിത്രത്തിന്റെ പൂജയാണ്. ആ പൂജയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകിച്ച് മണിയനോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. മണിയല്ല, മണിരത്നം.